ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വാത്സല്യമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, നമ്മൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂനോയോ പെരുന്നാൾ, വാങ്ങിപ്പോകൽ തിരുനാൾ ഈ 15-ാം തീയതി ശനിയാഴ്ച ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. അന്ന് തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ വാർഷികവും നമ്മൾ ആചരിക്കുന്നത്. വളരെയേറെ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും കഷ്ടതകളും ഒക്കെയുള്ളതായ ഒരു കാലഘട്ടത്തിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര, അത് അനുഗ്രഹപൂരിതമാകുവാൻ തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. നമ്മൾ വലിയ പേമാരിയും മണ്ണിടിച്ചിലും ഒക്കെ കണ്ടതാണ്, എങ്കിലും പ്രാർത്ഥനയുടെ വലിയ ശക്തിയുണ്ട്, അവയൊക്കെ പെട്ടെന്ന് തന്നെ മാറിപ്പോയി. നമ്മൾ ഇനിയും തുടർന്നും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ശക്തമാകുമ്പോഴാണ് ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. നമ്മൾ നമ്മളുടെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ആദ്യമായും പ്രധാനമായും നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. നമ്മളുടെ കാറ്റഗിസവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രേദോദ് ഈത്തോ എന്ന യൂട്യൂബ് ചാനൽ, അത് ഭംഗിയായിട്ട് തന്നെ പോകുന്നു, അത് ഉപയോഗിക്കപ്പെടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് വളരെയേറെ പ്രതിസന്ധികൾ ഏറുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. വിശുദ്ധ വേദപുസ്തകം തന്നെ തിരിച്ചെഴുതുന്ന ഒരു ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത്, നമ്മൾ സംപൂജ്യമായി കരുതിയിരുന്ന പലതും പലരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കപ്പെടുകയും അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ അതിലൂടെ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുക. നമുക്കിതിന് എതിർക്കാൻ ശേഷിയൊന്നും തന്നെയില്ല. എന്നു മാത്രമല്ല, പൊതുമാധ്യമങ്ങളും പൊതുസംസ്കാരവും ഒക്കെ തന്നെ ഭയന്നിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടേതായ തലങ്ങളിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് വിശ്വാസം പകർന്നു നൽകുവാൻ നാം ഏറെ ശ്രദ്ധിക്കണം. വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പോയി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധ ലോറൻസിന്റെ തിരുനാൾ ആചരിച്ചു. ആദിമ നൂറ്റാണ്ടിലെ വലിയ പരിശുദ്ധനാണ് ശമ്മാശനായിരുന്ന ഈ ലോറൻസ്. അദ്ദേഹം പാവങ്ങളുടെ ശുശ്രൂഷയിൽ വളരെയേറെ മുഴുകിയിരുന്നു. അദ്ദേഹത്തെ മറചട്ടിയിലിട്ട് പറത്തെടുത്തപ്പോഴേ അദ്ദേഹം പറഞ്ഞുവെന്നാണ് പറയുന്നത്, ഒരു ഭാഗം വെന്തുവെന്നാണ് തോന്നുന്നത്, ഇനി മറിച്ചിടാം എന്ന്. വിശ്വാസത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ച ഈ പ്രിയപ്പെട്ട വിശുദ്ധരുടെ പിൻഗാമികളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഏതൊരു ത്യാഗവും, പ്രിയ മക്കളെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വലുതല്ല. നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കണം. ഞാൻ നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടി ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും വിശുദ്ധ ശ്ലീഹന്മാരോടൊപ്പം ചേർന്ന് നമുക്കും പറയാൻ കഴിയണം, ദൈവമേ, നിന്റെ ദാസനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എല്ലാവരുടെയും മുമ്പിൽ പ്രഘോഷിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ശക്തി തരണമേ. ഈ പ്രതികൂലമായ, ഞങ്ങളെ ഭാരപ്പെടുത്തുന്നതായ, ഞങ്ങളെ പീഡിപ്പിക്കുന്നതായ സാഹചര്യത്തിൽ ഞങ്ങൾ പ്രത്യാശയോടുകൂടി യേശു ക്രിസ്തുവിന് സാക്ഷി നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലെ നല്ല നേതൃത്വം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ നാടിൻ്റെ പൈതൃകം നിലനിർത്തുക, അതിൻ്റെ അഖണ്ഡത നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംപൂജ്യരായ നമ്മുടെ രാഷ്ട്രനിർമ്മാതാക്കൾ രൂപപ്പെടുത്തിയെടുത്ത അമൂല്യമായ നമ്മുടെ ഭരണഘടനയുടെ ആ സംരക്ഷണം, അതെല്ലാം നമുക്ക് ആവശ്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർഗം ഇടപെട്ടെങ്കിൽ മാത്രമേ നമ്മളുടെ തുടർന്നുള്ളതായ ജീവിതത്തിൽ
നമുക്ക് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യരൊത്തിരിയേറെ സ്വാർത്ഥമതികളാവുന്നു, തിന്മ കൊണ്ട് നന്മയെ കീഴടക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു, അധികാരം കൊണ്ടും പണം കൊണ്ടുമൊക്കെ അതിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, വിശുദ്ധിയുടെ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. മക്കളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ശൂനോയ പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹാശിസ്സുകൾ നേരുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.